ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറ്റിവളരി കൃഷിയെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ ടെറസിൽ രണ്ട് മൂന്ന് ചട്ടിയിൽ കുറ്റിവളരി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഇഷ്ടംപോലെ കായകളൊക്കെ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൃഷി രീതിയും പരിചരണവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ കുറ്റി വാളരി പയർ. ചിലയിടത്ത് വാളരിങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് പടർന്ന് പന്തലിച്ച് പന്തലിലൊക്കെ കയറുന്ന ഒരു ടൈപ്പ്, പൊതുവെ അതാണ് കാണപ്പെടാറുള്ളത്. പിന്നെ ഈ കാണുന്ന കുറ്റി വാളരിയാണ്. ഇതിപ്പോൾ ഒരുപാട് നാളായിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കുറ്റി വാളരി പയർ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവരാണല്ലോ അധികവും, അവർക്കൊക്കെ പറ്റിയ ഒരു ഇനമാണ് കേട്ടോ ഈ കുറ്റി വളരി. അതുപോലെ തന്നെ പന്തലൊക്കെ ഇടാൻ പ്രയാസമുള്ളവർക്കൊക്കെ തിരഞ്ഞെടുക്കാവുന്ന ഒരു ഇനം കൂടിയാണ് ഈ കുറ്റി വളരി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കായ്കളും ലഭിക്കും, അധികം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ കാണുന്ന വെളുത്ത നിറത്തിലുള്ള വലിയ പയറാണ് കുറ്റി വളരിയുടെ വിത്ത്. ഇത് നമുക്ക് ഒരു 12 മണിക്കൂർ സ്യൂഡോമോണസ് ലൈനിൽ ഇട്ട് വച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് നടാവുന്നതാണ്. ഞാനിപ്പം കുതിർത്തൊന്നും വെച്ചിട്ടില്ല, നേരിട്ട് തന്നെ പാവുകയാണ് ചെയ്തത്. അപ്പം ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിൽ എടുത്തിട്ട് അതിൽ വിത്തുകൾ പാവുകയാണ് ചെയ്തത്. അപ്പം ഞാനൊരു രണ്ട് വിത്തുകൾ ഇതേപോലെ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് പാകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിത്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണം പാകി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ചെടി വളർന്നു വരുവാണെങ്കിൽ ഒരു ഒരു ചട്ടിയിൽ വയ്ക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ അതിൽ പാകി കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു വീട്ടിലേക്ക് രണ്ടോ മൂന്നോ ചെടി ഉണ്ടെങ്കിൽ ധാരാളമാണ് കേട്ടോ, അതിൽ നിറച്ച് കായകളൊക്കെ ഉണ്ടാവും. അപ്പൊ വിത്ത് പാകിയതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഒരു കുറച്ച് ദിവസം എടുക്കും ഇതൊന്ന് മുളച്ചു വരാനായിട്ട്. കുറച്ച് തോടിന് കട്ടിയുള്ള ഒരു പയറായതുകൊണ്ട് ഒരു കുറച്ച് ദിവസം എടുക്കും. അപ്പൊ ഇത് വളർന്ന് ഒരു നാലിലെ പരുവത്തിൽ നമുക്ക് മാറ്റി നടാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഇതേപോലെ പാകി മുളപ്പിച്ച് മാറ്റി നട്ട് കുറച്ച് വളർന്ന് വലുതായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം പൂവൊക്കെ ഇടാറായ ഒരു പരുവത്തിലുള്ള ചെടിയാണ്. അപ്പൊ ഇതൊരു വലിയ ചട്ടി ആയതുകൊണ്ട് ഞാനൊരു മൂന്ന് തൈയാണ് ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നട്ടു കൊടുത്ത മൂന്ന് ചെടിയും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ചട്ടിയിൽ ഞാൻ ഒരൊറ്റ തൈയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ ഉള്ള മിക്സിലാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നടുന്നതിന് മുമ്പ് ഒരല്പം കുമ്മായും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ സാധാരണ മറ്റു പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്ന അതേ വളം തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ്, പിന്നെ WDCയുടെ ആ ഒരു ലായനി, അതൊക്കെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മൾക്ക് വേണ്ടത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളിത് നടാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരം നല്ല രീതിയിൽ ഇത് നനച്ചും കൊടുക്കണം. പിന്നെ അതുപോലെ ഇതിനെ ബാധിക്കുന്ന കീടശല്യം എന്ന് പറയാനായിട്ട് എനിക്ക് വന്നത് വെള്ളീച്ചയുടെ ശല്യമായിരുന്നു കേട്ടോ. വെള്ളീച്ചയുടെ ശല്യത്തിൽ ഞാൻ ചെയ്തത് നമ്മുടെ വേപ്പെണ്ണ, വെളുത്തുള്ളി, സവോള ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മിശ്രിതം അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് അടിച്ചു കൊടുത്തപ്പോൾ അത് ഒരുവിധമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വന്നു. പിന്നെ ചെറിയ രീതിയിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഉറുമ്പ് വന്ന് അതിൻ്റെ ആ പൂവൊക്കെ കുത്തിക്കളയും. ഉറുമ്പ് ശല്യത്തിനും നമ്മൾ ഈ വേപ്പെണ്ണ, വെളുത്തുള്ളി, മിശ്രിതം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെയാണ് ചെയ്തത്. മറ്റ് കീടബാധയൊന്നും ഈ ചെടിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഇതിലെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കൊല കുത്തിയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഒരു തരം പർപ്പിളും വയലറ്റും കൂടി ചേർന്നിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ പൂക്കളാണ് പിന്നെ കായൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന നമ്മൾ വിചാരിക്കും ഇതെല്ലാം കായായിട്ട് മാറുമെന്ന്. പക്ഷെ അങ്ങനെയില്ല, കുറേയൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ. എല്ലാ പൂവും കായായി മാറിയിട്ടുണ്ടെങ്കിൽ ചെടിയെ കാണില്ല, അതുപോലെ കായകളുണ്ടാകും. അങ്ങനെയാണ് ഈ കുറ്റി വളരിയിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പം കുറേയൊക്കെ കൊഴിഞ്ഞു പോകുമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള കായകളൊക്കെ അതിൽ നിന്ന് ധാരാളം ലഭിക്കും കേട്ടോ. പിന്നെ അതുപോലെ പൂവിടുന്ന സമയത്ത് പൂക്കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് കൊണ്ടുള്ള ഒരു ജൈവ സ്ലറി ഉണ്ടല്ലോ, അതൊഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് കായ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഫിഷ് അമിനോസിഡൊക്കെ നമുക്ക് മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന പോലെ ഇതിനും കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് കയറുമൊന്നുമില്ല, വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കിയാൽ മതി. പിന്നെ ആഴ്ചയിലോ ഒരു 10 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമ്മുടെ കയ്യിലുള്ള വളം അതൊക്കെ കുറച്ച് അതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കാണുന്ന കായകൾ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കായകൾ ലഭിക്കും. ഒന്നോ രണ്ടോ ചെടി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ വിത്തുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചൊന്ന് നട്ടു നോക്കൂ. എന്നും നമ്മൾ ഈ പയറും വെണ്ടയ്ക്കയും വഴുതനയൊക്കെ കഴിക്കുന്നതിനിടയിൽ നമുക്ക് ഒരു വെറൈറ്റി വേണമെന്ന് തോന്നുമ്പോൾ ഇതേപോലെയുള്ള പച്ചക്കറിയൊക്കെ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ ഒരുപാട് പോഷകങ്ങളുടെ ഒരു കലവറ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പച്ചക്കറി. ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഒക്കെയുള്ള ഒരു പച്ചക്കറിയാണ്.
പിന്നെ ഈ കായകൾ അധികം മൂത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ പറിച്ച് കറി വയ്ക്കണം. മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാരൊക്കെ കാരണം പിന്നെ കറി വെച്ചാൽ നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇളവും പരുവത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കായകളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് ഉപ്പേരിയോ അല്ലെങ്കിൽ മെഴുക്കുപത്തിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ രണ്ടോ മൂന്നോ വിത്തുകൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ ഒന്ന് നട്ടു നോക്കൂ കേട്ടോ. നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ വെണ്ട, തക്കാളി, പയറൊക്കെ നടുന്ന പോലെ തന്നെ ഇത് നമുക്ക് നട്ട് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു കുഞ്ഞ് വിളവെടുപ്പ് കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം ഉണ്ടായ കായകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് കറിയൊക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് കായകൾ ഇതിൽ പാകമായി നിൽപ്പുണ്ട്. ഇനി അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് മൂത്ത് പോകും, നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലാതാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു കുഞ്ഞ് വിളവെടുപ്പ് കൂടി കാണാം. നല്ല നീണ്ട വലിപ്പമുള്ള കായകളാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത്. അപ്പം മൂക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. മൂത്ത് പോയിട്ടുണ്ടെങ്കിലും നല്ല നാരായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു നാലെണ്ണം മതി നമുക്കൊരു തോരന് വേണ്ടി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ കായകളും പൊട്ടിച്ചെടുത്തിട്ട് ഇതാ ഇത്രയും കായകൾ നമുക്ക് അതിൽ നിന്ന് ലഭിച്ചു. നമുക്ക് നല്ല രണ്ട് തോരൻ വെക്കാനുള്ള കായകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇനിയും ഉണ്ട് കേട്ടോ, അതിൽ ഒന്ന് രണ്ട് കായകളൊക്കെ പൊട്ടിക്കാനുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് മൂക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ നിർത്തിയേക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഈ കൂടെ ഞാൻ എൻ്റെ രണ്ട് വെള്ളരിക്ക കൂടി വിളവെടുക്കുകയാണ് കേട്ടോ. ഈ വെള്ളരിയുടെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പാകി നട്ട് പിടിപ്പിച്ചൊക്കെ വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു. അപ്പോൾ അതിനിടയിൽ എനിക്ക് പനിയൊക്കെ പിടിച്ച് സുഖമില്ലാത്തതായതുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് വീഡിയോ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും സാധിച്ചില്ല. നല്ല രീതിയിൽ വളർന്നു വന്നതായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് അതിൻ്റെ കായകളൊക്കെ ആദ്യം ഉണ്ടായ കായകൾ പിടിച്ച വീഡിയോ ഒന്നും എടുക്കാനൊന്നും സാധിച്ചില്ല. പിന്നെ ഈ വെള്ളരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം വലിപ്പമൊന്നും വയ്ക്കില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വലിയ വെള്ളരിക്ക് അങ്ങനെയൊന്നും ആവില്ല. പക്ഷെ നിറച്ച് കായകൾ ഉണ്ടാകുമായിരുന്നു, മുട്ടിന് മുട്ടിന് നമുക്കിതിൽ കായകൾ ലഭിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാമെന്നൊക്കെ കരുതി ഞാൻ കുറച്ച് നട്ടു വെച്ചതായിരുന്നു, പക്ഷേ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ മറ്റൊരു അവസരത്തിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കുറേ കായകൾ ഉണ്ടായി കിടപ്പുണ്ട്, ഒരു അഞ്ചാറ് കായകൾ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിളഞ്ഞ രണ്ടെണ്ണമാണ് ഇന്ന് നമ്മൾ പറിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കൂടെ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇതേപോലെ ഒരൊറ്റ വെള്ളരി ഉണ്ടെങ്കിൽ ഒരു കറിക്കെടുക്കാം. ആ അത്രയും വലുതാവുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ ഇത് വലുതാവില്ല കണ്ടോ. ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ മുട്ടിന് മുട്ടിന് കായകൾ ഉണ്ടാകും. ഇത് ഏത് ഇനമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇനി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നടുന്ന ഒരു വീഡിയോ മറ്റൊരു അവസരത്തിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു.